നമസ്കാരം. ചൈന ഇപ്പോൾ അവരുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ടൈപ്പ് 99 എന്ന യുദ്ധ ടാങ്കുമായി ബന്ധപ്പെട്ട് അത് ബാറ്റിൽ ടാങ്കായി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പസഫിക് ഓഷൻ, പസഫിക് സമുദ്ര മേഖലയിൽ തന്നെ അത് വിന്യസിക്കാനും പുതിയ വാർഷിപ്പ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും കടക്കുന്നു. ഇത് യു എസിനെയും റഷ്യയെയും ചെറുതായി ഒന്നുമല്ല ചൊടിപ്പിക്കുന്നത്. റഷ്യ കൂടി ഇതിനെതിരായി ഉള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം യു എസ് ഇതിനെ നഖശിഖാന്തം എതിർത്തിരിക്കുകയാണ്. കടൽ മേഖലയിൽ, പ്രത്യേകിച്ചും ശാന്ത സമുദ്ര മേഖലയിൽ യു എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഏക രാജ്യം എന്ന ബഹുമതി, ഒരു അപഖ്യാതി എന്ന രീതിയിൽ ഇപ്പോൾ ചൈന നേടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്കെതിരെ അന്താരാഷ്ട്ര യുദ്ധം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് പോകാനുള്ള പ്രധാന കാരണം ചൈനയുമായിട്ടുള്ള ഈ കടൽ ആധിപത്യത്തിനെതിരായിട്ടുള്ള വിഭാഗീയത തന്നെയാണ്. കാരണം യു എസും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും അവർ ഒരുമിച്ച് ഇനി സഹകരിച്ചാൽ ലോകരാജ്യങ്ങൾക്ക് അത് വലിയ രീതിയിൽ നഷ്ടമുണ്ടാകുമെന്ന വാക്കാണ് യു എസ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. മാത്രമല്ല ചൈനയുമായി ഇനി യു എസിന് സഹകരിക്കാൻ കഴിയില്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് അടിവരയിട്ട് പറയുന്നു. കാരണം താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചൈനയ്ക്കെതിരെ ഒരു പുനഃപരിശോധന ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ചൈന 8000-ലധികം യുദ്ധ ടാങ്കുകളുള്ള അവരുടെ ഏറ്റവും സവിശേഷതയുള്ള യുദ്ധ ടാങ്കായ ടൈപ്പ് 99 വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് അത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉൾപ്പെടെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പല പാശ്ചാത്യ സംരംഭങ്ങളെയും വെല്ലുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനമുള്ള, ടെക്നോളജിക്കൽ സംവിധാനമുള്ള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടി നിർമ്മിക്കുന്ന ഒരു സവിശേഷത ഉള്ള ടാങ്കാണ് ടൈപ്പ് 99. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് യു എസിനാണ്. യു എസിൻ്റെ അമേരിക്കൻ M1A2 അബ്രാംസ് എന്ന അവരുടെ ഏറ്റവും സവിശേഷമായ ടാങ്കിനെ വെല്ലുന്ന, അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ടാങ്കായി ആണ് ടൈപ്പ് 99 എന്ന ടാങ്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത് വലിയൊരു അഡ്വാൻറ്റേജായി, ഒരു മുതൽക്കൂട്ടായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല യു എസ് ആർമിയുടെ M1 Abrams എന്നത് എപ്പോഴാണ് ടൈപ്പ് 99 ക്ലാഷ് ഉണ്ടാകുന്നത്, തർക്കമുണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത് വിസ്ഫോടനത്തിന് കാരണമായി തീരുമോ, പ്രത്യേകിച്ചും പസഫിക് സമുദ്ര മേഖല ഒരു യുദ്ധക്കളമായി മാറുമോ എന്ന വലിയ ചർച്ചയിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയാണ്. നേരത്തെ യു എസിൻ്റെ വിദേശകാര്യ പ്രതിരോധ സെക്രട്ടറിമാർ അവർ ഒന്നടങ്കം പറഞ്ഞത് ചൈനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളാണ്. മാത്രമല്ല യു എസിൻ്റെ പ്രതിരോധ സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞിരുന്നത് ചൈന വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു സന്ധിയും പാടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് യു എസ് വർഷങ്ങളായി ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏറ്റവും കൂടുതൽ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത നിമിഷം മുതൽ ഇന്ത്യയുടെ ഒരു മികച്ച സുഹൃത്താകാൻ യു എസ് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ചൈനയുടെ ആധിപത്യത്തിനെതിരെ കരത് ജസ്റ്റർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലേക്കുള്ള യു എസ് അംബാസഡർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഊഷ്മള ബന്ധം, അതോടൊപ്പം ചൈനയുടെ ആധിപത്യം അവസാനിപ്പിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.